After two epic classics, one more movie from the Joshi universe. Laila, oh Laila. So guys, കഥ നടക്കുന്നത് ബാംഗ്ലൂരിലാണ്. അവിടെ നമ്മുടെ ലാലേട്ടൻ ഒരു സീക്രട്ട് ഏജന്റ് ആയി വർക്ക് ചെയ്യുകയാണ്. ഏജന്റ് ചൈമൺ. Nice. He's on a mission. ഇങ്ങേരെ പിടിച്ച് അറസ്റ്റിലാക്കണം. അതാണ് മിഷൻ. And the same day, അങ്ങേരുടെ കല്യാണവുമാണ്. പെണ്ണും പയ്യനും എന്നാ ഒരു മാച്ച് ആണല്ലേ. പയ്യനാ എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയുടെ ഇയാളെ കണ്ടിട്ടല്ലോ. ഹേയ് ബ്രോ, ആരെ കല്യാണം കഴിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. അതാണ് പൊളിറ്റിക്കലി കറക്റ്റ്. അങ്ങനെ അവിടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളും ലാലേട്ടന്റെ ലേറ്റാവലും, ഇവിടെ ആണെങ്കിലോ ഭീകരമായ യുദ്ധവും. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ. പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് കാണിക്കണം. ഓ മൈ ഗോഡ്, ഗൺ. പേടിക്കണ്ട, ഇങ്ങേര് വെച്ച വെടിയൊന്നും ഇതുവരെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടില്ല. ഹി ഈസ് എ നോൺ ഹാർമിംഗ് ഷാർപ്പ് ഷൂട്ടർ. കണ്ടോ, റൂമിൽ എല്ലായിടത്തും കൊണ്ടു, പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് മാത്രം കൊണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ഷാർപ്പ് ഷൂട്ടറെ അടിച്ച് ഡൗൺ ആക്കി. യുദ്ധമെല്ലാം തീർത്ത് കല്യാണ ചെക്കൻ നേരെ ഓഡിറ്റോറിയത്തിലെത്തി കെട്ട് നടക്കും. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തടാ, ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. അതെ, കൊടൂരമായ ട്രൈയിങ് ആയിരുന്നു. എമർജൻസി ടൈമിൽ ഹെൽപ്പ് ചെയ്യുക, ഓർഫണേജിൽ പോയി ചാരിറ്റി ചെയ്യുക. അങ്ങനെ താനൊരു എക്സ്പോർട്ട് കമ്പനി നടത്തുകയാണെന്ന് കള്ളം പറഞ്ഞ് ഏട്ടൻ ആൻഡ് അമല കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കും. എന്നിട്ട് എന്റെ ജയക്ക് ബെഡ് കോഫി ഉണ്ടാക്കി തരണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി തരണം, ജയുടെ ക്ലോത്ത്സ് എല്ലാം അയൺ ചെയ്ത് വെക്കണം. നല്ല ഭാര്യ. മിസ്സിംഗ് യു. വാട്ട് ടൈം വിൽ യു ബി ഹോം? ഇതേ സമയം ലാലേട്ടൻ പിടിച്ച ഷാർപ്പ് ഷൂട്ടർ ഒരു ഭയങ്കരമായ തീവ്രവാദിയാണ്. അങ്ങേരിവിടെ വെടക്കോ ബോംബിടാൻ പോവുകയാണെന്ന് ലാലേട്ടനും ലാലേട്ടന്റെ ബോസ് കട്ടപ്പിയും കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ആ കോൾ വരുന്നത്. ഹലോ, ഹായ് ജയ്. ബിസി ബിസി. ഫിൽമിഷിക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ആക്കാൻ പറയാൻ വിളിച്ചതാ. നല്ല ചാനലാ, പക്ഷെ ഇതുവരെ 1K സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. ഒന്ന് സബ്സ്ക്രൈബ് ആക്കോ. എനിക്കൊന്നും വയ്യ. ജയ് പ്ലീസ്. ആ കോളിന് ശേഷം ഏട്ടൻ ആൻഡ് ടീം ആ ഷാർപ്പ് ഷൂട്ടർ ഉപയോഗിച്ച് അവർ ഇന്റർനെറ്റ് കഫേയിൽ പോകും. പിന്നെ നമ്മുടെ ജോഷിപടത്തിലെ സ്ഥിരം പരിപാടി തന്നെ ഹാക്കിംഗ്. ഷാർപ്പ് ഷൂട്ടറിന്റെ ജിമെയിൽ ഹാക്ക് ചെയ്തിട്ട് അവർക്കൊരു കോഡ് കിട്ടും. ആ കോഡ് ഡീ കോഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നൗ ടൈം ടു സെൻഡ് ബർത്ത്ഡേ കാൻഡിൽസ് ടു ആയിഷ. ബട്ട് ആയിഷ, ഹൂ ദ ഹെൽ ഈസ് ഷീ? എന്നിട്ട് അവർ ഷാർപ്പ് ഷൂട്ടർ പോയ സ്ഥലത്തെ സി സി ടി വി ഒക്കെ നോക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങേർക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെന്ന്. CCTV footage? Nobody cares. She is Laila. അങ്ങനെ ലാലേട്ടൻ ഷാർപ്പ് ഷൂട്ടറുടെ ഫ്രണ്ടാണ്, ഞാൻ പടം പിടിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ലൈലയെ ഫ്രണ്ടാക്കും. ലൈല ഒരു ടിഷ്യൂ പേപ്പറിൽ ഫ്ലാറ്റിൻ്റെ അഡ്രസ്സൊക്കെ എഴുതി ലാലേട്ടന് കൊടുക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അത് അമലയുടെ കയ്യിൽ പെടും. അതിനുശേഷം അമലയ്ക്ക് ലാലേട്ടന് ഫുൾ സംശയമാവും. പാതിരാ സമയത്ത് ഭർത്താവ് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുമ്പോ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ ലൈറ്റ് ഇട്ടിട്ട് വലത്തെ കൈ ഇങ്ങനെ കഴുത്തിൽ കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ മുഖത്തിന് നേരെ നോക്കിയിട്ട്. അതിനുശേഷം സംശയം മൊത്ത് ലാലേട്ടൻ പോകുന്നിടത്തൊക്കെ അമലയും ഫോളോ ആക്കും. അപ്പൊ ലാലേട്ടൻ നേരെ ലൈലയെ കൊണ്ടൊരു ഡേറ്റിന് പോകാൻ വേണ്ടി അവളുടെ ഫ്ലാറ്റിന്റെ അടിയിലെത്തും. ഇതൊക്കെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ആശ്വാസം. അറ്റ് ദി സെയിം ടൈം ഷാർപ്പ് ഷൂട്ടർ ജയിൽ ചാടും. Well done, my boy. അവസാനം നീ ഒരെണ്ണം കൊള്ളിച്ചു. ഇവനാണ് ആ ഭാഗ്യവാൻ. അങ്ങനെ ഷാർപ്പ് ഷൂട്ടർ ജയിലിൽ ചാടി നേരെ ഒരു കാറെടുത്ത് ലൈലയുടെ അടുത്ത് പോവും. ഓഹ്, അവൻ്റെ ഒരു ഡെഡിക്കേഷൻ നോക്കിക്കെ, ഏത് എമർജൻസി സിറ്റുവേഷനിലും ഗേൾഫ്രണ്ടിനെ കാണാൻ പോകും. അപ്പൊ ലൈല ലാലേട്ടനെ കാണിച്ചു കൊടുക്കും. ലാലേട്ടനെ കണ്ടു ഉടനെ, ഓ മൈ ഗോഡ്, ഇത് സിനിമ പ്രൊഡ്യൂസർ ഒന്നല്ല, ഇവൻ ഭയങ്കര ഏജന്റ് ആണ്, ഇവനെ പൂട്ടിട്ടിക്കാണ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണമെന്ന് പറഞ്ഞ് ലൈല ആ കാർ കയറ്റിട്ട് ഒരൊറ്റ പോക്കാണ്. ഇതൊക്കെ നമ്മുടെ അമല ചേച്ചി കാണുന്നുണ്ടാവും. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ലാലേട്ടൻ കാർ എടുത്ത് പിന്നാലെ വിടും. ഒരു ചേസ്. ആ ചേസിനിടയിൽ ഒരു പാലത്തിന്റെ മോളിൽ നിന്ന് കാർ ഇടിഞ്ഞ് വീണ് ലൈല ആൻഡ് ഷാർപ്പ് ഷൂട്ടർ മരിക്കും. അങ്ങനെ ലാലേട്ടൻ എന്നോണോ പറയാ, ലാലേട്ടൻ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് അമല ലാലേട്ടൻ വിട്ടു പോവും. ഗൈസ്,
അങ്ങനെ അമല വിട്ടുപോയ ദുഃഖത്തിൽ ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് വിങ്ങിനോട് ആത്മാർത്ഥതയും കൂറുമുള്ള ലാലേട്ടൻ അമലെ വിളിച്ച് ഓഫീസിൽ കൊണ്ടുവരും. ഞങ്ങളൊക്കെ സീക്രട്ട് ഏജൻസ് ആണ്, ഇത് ഞങ്ങളുടെ ഓഫീസാണ്. ഡോണ്ട് അവിടെ ഹാക്കിംഗ്, ഫോൺ ടാപ്പിംഗ്, ഇവിടെ ഡീകോഡിംഗ്, അതിൻ്റെ അപ്പുറത്തെ ട്രാക്കിംഗ് ഒക്കെ നടത്തുന്ന ഒരു കേന്ദ്രമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കും. എന്തൊരു ആത്മാർത്ഥതയുള്ള സീക്രട്ട് ഏജൻറ്റ്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞ്, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. അപ്പോഴാണ് ഗൈസ്, എങ്ങനെ എവിടെ നിന്നൊന്നും അറിയത്തില്ല, അവരൊരു ഫോൺ കോൾ അങ്ങ് ട്രാക്ക് ചെയ്യും. ജോണി സിൻസിന്റെയും സി ഡി മൂസയിലെ വില്ലന്റെയും ഫോൺ കോൾ ആയിരുന്നു അത്. അതിൽ പറയുന്നത് ഐഷയ്ക്ക് ബർത്ത്ഡേ കാൻഡിൽ കൊടുക്കാൻ വേണ്ടി ലൈലയുമായി 23-ാം തീയതി പോണ്ടേന്ന്. ഐഷ ആരാന്നറിയത്തുമില്ല, ലൈല ആണെങ്കിൽ തട്ടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ലൈല ഇല്ലാതെ മറ്റേ തീവ്രവാദികളൊന്നും പിടിക്കാൻ പറ്റില്ല എന്നോർത്ത് ടെൻഷൻ അടിച്ച് കേട്ടപ്പ ലൈലയുടെ ഫോട്ടോസൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാവും. എടാ മോനെ, നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ. അപ്പോഴാണ് ഗൈസ് കട്ടപ്പയ്ക്ക് ഒരു ഐഡിയ ക്ലിക്കാവുക. അമലയെ ലൈലയാണെന്ന് പറഞ്ഞ് ലൈലയുടെ ഡാൻസ് ബാറിൽ കൊണ്ട് നിർത്തിയാൽ 23-ാം തീയതി തീവ്രവാദികൾ വന്ന് ലൈല ആണെന്ന് വിചാരിച്ച് അമലയെ കൊണ്ട് ഐഷയ്ക്ക് ബർത്ത്ഡേ കാൻഡിൽ കൊണ്ട് കൊടുക്കാൻ പോകുമല്ലോ. ഫോർ എ ഫ്യൂ അവേഴ്സ് ലൈല ആയ പോറത് നീതാഞ്ജലി. ഇത് പറഞ്ഞപ്പോൾ അമല, ഐ എം റെഡി സർ, നമ്മുടെ നാടിന് വേണ്ടി. ഐ ഡു ഇറ്റ് സർ. വന്ദേ മാതരം. അങ്ങനെ 23-ാം തീയതി രാത്രി സമയം അമല ലൈലയുടെ ഡാൻസ് ബാറിൽ ലൈലയായി ഡാൻസ് ചെയ്യുകയാണ്. അപ്പോൾ ജോണി സിൻസ് ആൻഡ് സി ഡി മൂസയിലെ വില്ലൻ വന്ന് അമലയെ പിക്ക് ചെയ്ത് ഒരു വീട്ടിലേക്ക് പോകും. പിന്നാലെ ട്രാക്ക് ചെയ്ത് നമ്മുടെ ലാലേട്ടനും ഉണ്ടാവും. അപ്പോഴാണ് ഗൈസ് നമ്മൾ ഇത്രയും കാലം അന്വേഷിച്ച ഐഷ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് ആ വീടിന്റെ പേരായിരുന്നു. ഇനിയാണ് ഗൈസ് ട്വിസ്റ്റ്. ഷാർപ്പ് ഷൂട്ടറുടെ ഡെഡ് ബോഡിയുടെ ഡി എൻ എ ടെസ്റ്റ് നോക്കിയപ്പോൾ അത് ഷാർപ്പ് ഷൂട്ടറുടേതല്ല, അത് ബാംഗ്ലൂർ എയർപോർട്ടിലെ ഒരു സെക്യൂരിറ്റി ഓഫീസറുടേതാണ്. അപ്പൊ തന്നെ തീവ്രവാദികളുടെ പ്ലാന് ലാലേട്ടർ മനസ്സിലാവും. എക്സ് അമേരിക്കൻ പ്രസിഡന്റ് ബാംഗ്ലൂരിൽ വരുന്നുണ്ട്, മൂപ്പരാണ് ഇവരുടെ ലക്ഷ്യം. ഉടനെ തന്നെ ലാലേട്ടൻ അമലെ രക്ഷിക്കാൻ വീടിനുള്ളിൽ കയറും. അപ്പതാ വീടിനുള്ളിൽ ഡ്രാക്കുള, ഡ്രാക്കുളയുടെ കയ്യിൽ കിട്ടിയ പിന്നെ പറയണ്ടല്ലോ. പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചില്ല, പകരം ഒരു ബോംബിട്ട് അമലെ കെട്ടിയിട്ടിരിക്കുക. സിമ്പിൾ ടാസ്ക്. അവിടുന്ന് അമലെ രക്ഷിച്ച് ഏട്ടൻ നേരെ എയർപോർട്ടിന്റെ പരിസരത്ത് ചെല്ലും. അപ്പതാ അവിടെ എയർപ്ലെയിൻ തകർക്കാൻ വേണ്ടി ജോണി സിൻസൺ ടീം, പിന്നെ പൊരിഞ്ഞ ഫൈറ്റും വെടിവെപ്പും. അതാ ഗൈസ് എയർപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നു. മിസൈൽ ആണെങ്കിൽ എയിം ചെയ്ത് വെച്ചേക്കുക, ഡൂ സംതിങ് ആട്ടാ. ഏട്ടൻ ആ മിസൈൽ നേരെ ഒരു മലമോളിലോട്ട് വിട്ടു. എന്നിട്ട് എല്ലാരെയും കൊല്ലും. എയർപോർട്ടിൽ സെക്യൂരിറ്റി ആയി നിന്ന ഷാർപ്പ് ഷൂട്ടറെയും വെടിവെച്ച് കൊല്ലും. അതിനർത്ഥം ഏജന്റ് ജയ്മോന്റെ കഥ ഇവിടെ തീർന്നെന്നാണോ? അതിനദ്ദേഹം ജയ്മോനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ചിലയെടുത്തവൻ ജയ്മോൻ, ചിലയെടുത്തു കോപൻ നെയ്യാറ്റിങ്കര കോപൻ. ഞാൻ ഗാനഭൂഷണം നെയ്യാറ്റിങ്കര കോപൻ. ഇതൊന്നിന്റെയും അവസാനമല്ല മാഡം.